ഹായ് ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാട്ടർ മെലൺ പെപ്പറോമിയ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാനാണ്. ഞാൻ ഓൾറെഡി നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇപ്പോൾ അത് ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമ്മുടെ വാട്ടർ മെലൺ പെപ്പറോമിയ ആണ്. അതെ, ഇതാണ് നമ്മുടെ വിൽപ്പനയ്ക്കുള്ള തൈകൾ. പ്ലാന്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്നുണ്ട്. റൗണ്ട് ചെയ്ത് കാണിച്ച് കണ്ടോ. ഒത്തിരി പേര് ചോദിച്ചിരുന്നതാണ്, നമുക്ക് മുന്നേ ഇത് സെയിലിന് ഉണ്ടായിരുന്നു, കുറേ കാലമായിട്ട് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും വീണ്ടും സെയിലിന് വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ, സൂപ്പർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു കേട്ടോ. ഇത് തന്നെയാണ് കേട്ടോ പ്ലാന്റ് സൈസ് എന്ന് വെച്ചാൽ, ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡയറക്റ്റ് വരാം. നമ്മുടെ ഔട്ട്ലെറ്റ് ഇവിടെ കഴക്കൂട്ടാണ്, ട്രിവാൻഡ്രം കഴക്കൂട്ടത്തിനും കണിയാപുരത്തിനും ഇടയ്ക്കായിട്ടാണ്. കഴക്കൂട്ടത്തിനും കണിയാപുരത്തിനും ഇടയ്ക്ക് എന്താണ് നമ്മുടെ പുത്തൻതോപ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നൊരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്, ഹോസ്പിറ്റൽ ജംഗ്ഷനിലായിട്ടാണ് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത്. അപ്പോൾ ഔട്ട്ലെറ്റിലേക്ക് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ പോർട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇത് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ, ഈ ഒരു പോർട്ടിൽ തന്നെ കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം. വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പോർട്ട് അയക്കില്ല, പോർട്ട് മാറ്റിയിട്ടായിരിക്കും ഈ തൈ മാത്രമായിരിക്കും അയക്കുക. ഇനി എങ്ങനെയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണാം. കാരണം എന്ന് വെച്ചാൽ ഇത് കിട്ടാൻ വളരെ റെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് വില കൊടുത്ത് മേടിക്കുക എന്ന് വെച്ചാൽ കുറച്ച് കോസ്റ്റ്ലി ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പറ്റില്ല. എന്നാൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോ ഒക്കെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു എല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറേ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇലയിൽ നിന്നും ഇത് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്, അത് എങ്ങനെയാണ് അത് പോട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇല വെക്കേണ്ടതെന്നൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കി പഠിച്ചോണം കേട്ടോ. രാജ ഇപ്പോൾ കാണിച്ചു തരും. രാജ, ലീഫ് കട്ട് ചെയ്തേ. ഇത് ലീഫിൽ നിന്നാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലീഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയിലുള്ള ലീഫ് നോക്കിയിട്ട് കട്ട് ചെയ്യണം കണ്ടോ. ഏറ്റവും അടിയിലുള്ളതെന്ന് വെച്ചാൽ നല്ല മുറ്റിയ ലീഫ് എന്ന് പറയും, അങ്ങനെ കട്ട് ചെയ്യണത്. ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പോർഷൻ അതിൻ്റെ അടുത്തൊരു ലീഫ് കട്ട് ചെയ്യുന്ന ഞാൻ ശരിക്കൊന്ന് കാണിച്ചു തരാം. അതെ, ഇതുപോലെ കുറച്ച് മുറ്റിയ ലീഫ് അടുത്ത ലീഫ് കട്ട് ചെയ്യുന്ന ഞാനൊന്ന് കാണിച്ചു തരാം. അതെ, ഇതുപോലെ ഒരു പ്ലാന്റ് എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ ഏറ്റവും മുറ്റിയ ലീഫ് ആയിരിക്കണം, ഏറ്റവും പഴക്കം ചെന്ന ലീഫ് കട്ട് ചെയ്യുക. അതെ, ഇതുപോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഇതേണ്ടി എങ്ങനെയാണ് കട്ടല്ല, തിരിച്ച് കാണിക്കുക, തിരിച്ച് കാണിക്കുക. ഇത് കണ്ടോ, ഇതിൻ്റെ നരമ്പുകളുണ്ടോ, ഈ നരമ്പിൻ്റെ പാട്ട് വരുന്നതാണ് കിളിച്ച് കിട്ടുക. അപ്പോൾ ഇതുപോലെ നരമ്പ് കട്ടാവാതെ ഇതുപോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഈ വരുന്ന പോർഷൻ എടുത്തിട്ട് ഇതേണ്ടേ ഇതുപോലെ ചേർത്തങ്ങ് വെക്കുക. ആ നരമ്പ് താഴോട്ട് വരുന്ന രീതിയിൽ അങ്ങ് ചേർത്ത് വെക്കുക. ചകിരിച്ചോറിലോട്ട് ഇറക്കി അങ്ങ് വെക്കുക. നരമ്പ് ഭാഗം മണ്ണിൽ മുട്ടി വരണം കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു ചട്ടിക്കുള്ളിൽ രണ്ടും മൂന്നും ഒക്കെ വെക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ചട്ടിയുടെ വലുപ്പം അനുസരിച്ച് രണ്ടോ മൂന്നോ നാലോ ഒക്കെ നമുക്ക് ലീഫുകൾ വെക്കാൻ പറ്റും. ഇനി അടുത്തെടുത്തോളൂ, ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം കണ്ടോ. ഇതുപോലെ ഇലയ്ക്ക് കുറച്ച് കേടുപാടുകൾ എന്നൊക്കെ വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, ശരിക്കും അതിൻ്റെ നരമ്പ് ഭാഗം നമുക്ക് കിട്ടണമെന്നേ ഉള്ളൂ. ഇതുപോലെ പോട്ട് ചെയ്യാം. നമുക്ക് ഒരു മാസം ആകുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ നിറച്ച് തൈകൾ ഇങ്ങനെ പൊട്ടിക്കിളിർത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. ഇത് തണലത്ത് വെച്ചേക്കുക, ഒത്തിരി വെള്ളം കൊടുക്കരുത്, അത്യാവശ്യത്തിന് മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുവന്നാലുണ്ടല്ലോ അടിപൊളിയായിട്ടുള്ള തൈകൾ. ഒരു മാസം ആകുമ്പോഴത്തേക്ക് നിറച്ച് തൈകൾ ഇങ്ങനെ ഒറ്റ തൈയല്ലാട്ടോ വരുന്നത്, ഒരു ഒന്നിന്ന് തന്നെ കുറേ തൈകൾ ഇങ്ങനെ പൊട്ടി മുളച്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും. അത് ഞാൻ മുളച്ച് വന്നതിന് ശേഷം ഇത് ഞാൻ ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത് കണ്ടോ, നല്ല രസമായിട്ട് വെച്ചിട്ടില്ലേ. ഇതിനി മുളച്ച് വരുമ്പോൾ ഇവിടെ നിന്നായിരിക്കും ഇങ്ങനെ തൈകൾ പൊങ്ങി വരിക. അത് ഈ ഒരു ഭാഗത്തു നിന്ന് തൈകൾ പൊങ്ങി വരിക ചെയ്യുന്നത്. അപ്പോൾ ഇതിനി തണലത്തോട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ വാട്ടർമെലൺ പെപ്പറോമിയ തൈകൾ റെഡിയാക്കാനുള്ള കാര്യങ്ങളെല്ലാം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തണലത്തേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുണ്ടെന്നാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരേല മതി, ഒരേല പൊക്കി എടുത്തിട്ട് വരിക. അത് ഇങ്ങനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം കഴിയുമ്പോൾ അടിപൊളി തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി വരുന്നു, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും, ബെൽബട്ടൺ കൂടെ നെക്കി കഴിഞ്ഞാൽ എൻ്റെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നവരായിരിക്കും. ടാറ്റാ.